Hi friends, welcome back to Sebi English Hub. In this video, I will share with you useful and important sentences. I will share with you a few sentences in this class. First sentence. Tangalude watchil samayam endana. What is the time by your watch? What is the time by your watch? Padine oru reply aayittu 7:30 maniyayi. Enginaana English il paraya? It is 7:30. It is 7:30. Ini 8:30 maniyayi ennu engane paraya? It is 8:30. In the next sentence, Ningal eppol unerunnu. When do you wake up? When do you wake up? Appadine oru marubadi aayittu njanannum raavile 6:30 manikku unerunnu. I wake up every morning at 6:30. ഇനി 5:30 മണിക്കാണ് എന്ന് എങ്ങനെ പറയാം at 5:30 ആ 6 ന്റെ സ്ഥാനത്ത് എന്താ 5 ആഡ് ചെയ്തു കൊടുത്താൽ മതി ഓക്കേ ഇനി നെക്സ്റ്റ് സെന്റൻസ് അവളുടെ സ്കൂളിൽ ക്ലാസുകൾ തീരുന്നത് എപ്പോഴാണ് when are the classes over in her school when are the classes over in her school Reply item or video item. Moonegal manik theirno, the moonegal theirno, engine and our English at 3:15. At 3:15. Moonegal class on the chino theirno. In next sentence Moone mukkaline nyan beetilatuno. Engine and English livarea. Moone mukkaline nyan beetilatuno. I reach home at 3:45. I reach home at 3:45. Ini naale mukkaline veetilettunna engane english paraya njan naale mukkaline veetilettunna engane english il paraya I reach home at 4:45 okay ini next sentence nammal sadharana palappolum use cheyyunna oru sentence aanu നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാവുന്നൊരു സെൻറ്റൻസ് ആണ് എടാ എൻ്റെ വാച്ച് 2 മിനിറ്റ് മുന്നിലാണെന്ന് പറയും എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക മൈ വാച്ച് ഗെയിൻസ് 2 മിനിറ്റ്സ് ഡെയിലി മൈ വാച്ച് ഗെയിൻസ് 2 മിനിറ്റ്സ് ഡെയിലി പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസ് വളരെയധികം യൂസ്ഫുള്ളായ നമുക്ക് പലരെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് നിങ്ങളുടെ സമയം ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക Make the best use of your time. Make the best use of your time. Pinne next sentence. Nammal eppozhum parayunna sentence aanu. Alle especially ee oru situation la parayunnathaanu. Eda etra pettannaanu time ponathu. Etra pettannaanu time pogunnathu. Enginaanu english paraya. How time flies. How time flies. Etra pettannaanu time pogunnathu. Pinne next sentence. നിങ്ങൾ അരമണിക്കൂർ താമസിച്ചു അതായത് നിങ്ങൾ അരമണിക്കൂർ ലേറ്റ് ആയി എന്ന് പറയില്ല എങ്ങനെ ഇംഗ്ലീഷ് പറയാ യു ആർ ലേറ്റ് ബൈ ഹാഫ് ആൻ ഹവർ യു ആർ ലേറ്റ് ബൈ ഹാഫ് ആൻ ഹവർ പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസ് നമ്മൾ പറയും നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പറയും അല്ല എടാ പേടിക്കുന്നു വേണ്ടത് നമുക്കൊരു ചാൻസ് വരും നമുക്ക് നല്ലൊരു കാലം വരും എന്ന് പറയും അല്ലേ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക ബെറ്റർ ഡേയ്സ് വിൽ കം ബെറ്റർ ഡേയ്സ് വിൽ കം പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസ് നമ്മൾ പറയും ഫ്രണ്ട്സിനോടൊക്കെ അവിടെ എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ട് എന്ന് പറയും എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക ദർ ഈസ് എ ടൈം ഫോർ എവറിത്തിങ് ദർ ഈസ് എ ടൈം ഫോർ എവറിത്തിങ് പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെൻറ്റൻസ് ആണ് സമയം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും വീണ്ടെടുക്കാനാവില്ല സമയം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും വീണ്ടെടുക്കാനാവില്ല എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക ടൈം വൺ
lost can never be regained. Time once lost can never be regained. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയ നമുക്ക് സമയമൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പല സമയത്തും കൺഫ്യൂഷനൊക്കെ വരും, അല്ലെ? ഈ 3:45 അല്ലെങ്കിൽ 3:10 അല്ലേ? ആ ഇപ്പോൾ 3:10 ആയി എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇംഗ്ലീഷ് നമ്മൾ പല പറയും. ഇപ്പോൾ നമ്മൾ ചോദിക്കും ടൈം എന്തായി, അപ്പോൾ നമ്മൾ പറയും 3:10 ആയി എന്ന് പറയാം. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഇറ്റ് ഈസ് 10:03 നൗ. ഇറ്റ് ഈസ് 10:03 നൗ. ഓക്കെ, അപ്പോൾ മറക്കണ്ട, വളരെയധികം സിമ്പിളായ നമുക്ക് പല സിറ്റുവേഷനുകളും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സെൻറ്റൻസുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.